ഇര നിലനിൽക്കാൻ ഉറച്ചു മുന്നോട്ട് നീങ്ങി കഴിഞ്ഞാൽ വേട്ടക്കാരനെ പിന്നെ പിടിച്ചു നിൽക്കാനാവില്ല ഇത് റൈസ്മിത്തിന്റെ വാക്കുകളാണ് ഈ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്ക് എതിരെയുള്ള തന്റെ എഫ്ബി പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് അടുത്ത കുറേ നാളുകളായി സ്വപ്ന സുരേഷ് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ തന്റെ എഫ്ബി പോസ്റ്റുകളിലൂടെയാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും आगे പ്രതിസന്ധിയിലായിരിക്കുന്ന ഈ സന്ദർഭത്തിലും മുഖ്യമന്ത്രിക്കും വീണ വിജയനും എതിരെ തന്നെയായി സ്വപ്ന സുരേഷ് വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം അവസാനിക്കുന്നതിനു മുൻപ് തന്നെ അത് സംഭവിച്ചിരിക്കും 1 മുതൽ 10 വരെ എണ്ണുന്നതിനിടയിൽ വിരൽ ഞൊടിച്ച് തീരുന്നതിനിടയിൽ അത് സംഭവിച്ചിരിക്കും ഗസ്തനായ തമ്പുരാൻ കനിഞ്ഞു കഴിഞ്ഞാൽ യുഎപിഎ അടക്കമുള്ള വകുപ്പ് ചുമത്തി മുഖ്യമന്ത്രിയും മകളും അകത്ത് തന്നെ പോകും എന്നുള്ള തരത്തിലാണ് സ്വപ്ന സുരേഷ് തന്റെ എഫ്ബി പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇംഗ്ലീഷിലാണ് പോസ്റ്റ് ആ പോസ്റ്റിന്റെ ഒരു രക്തചുരുക്കമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഹോണറബിൾ ചീഫ് മിനിസ്റ്ററും കുടുംബവും അകത്താകും അല്ലെങ്കിൽ അഴിക്കുള്ളിലാകും എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് തന്റെ പോസ്റ്റിലൂടെ വെളിവാക്കുന്നത് ഇര നിലനിൽക്കാൻ ഉറച്ചു മുന്നേറിയാൽ പിന്നെ വേട്ടക്കാരനെ പിടിച്ചു നിൽക്കാനാവില്ല എന്ന റൈസ്മിത്തിന്റെ തത്വചിന്തകയായ റൈസ്മിത്തിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഈ എഫ്ബി പോസ്റ്റിന് അവസാനം കുറിച്ചിരിക്കുന്നത് ഇതിൽ ഇര താൻ തന്നെയാണ് എന്ന് സ്വപ്ന സമർത്ഥിക്കുകയാണ് മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും അല്ലെങ്കിൽ അധികാരവർഗത്തിന്റെയും ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടലുകൾക്ക് വിധേയയായ ഒരു സ്ത്രീ തന്നെയാണ് സ്വപ്ന സുരേഷ് നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ രാജ്യാന്തര കുറ്റത്തിന് തന്നെ സ്വപ്ന സുരേഷ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും സ്വപ്ന സുരേഷിന് കിട്ടുന്ന അല്ലെങ്കിൽ സ്വപ്ന സുരേഷിന്റെ വാക്കുകളുടെ വിശ്വാസ്യത പോലും നമ്മുടെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കും പൊതുജനം കൽപ്പിച്ചു കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുജനങ്ങൾ തീർത്തു പറയുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിയും കുടുംബവുമായി ഉയർന്നു വന്ന എല്ലാ അഴിമതി ആരോപണങ്ങളുടെയും മാസ്റ്റർ ബ്രെയിൻ വീണ വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകളാണ് എന്ന് സ്വപ്ന സുരേഷ് നേരത്തെ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യങ്ങൾ അത്രയും സമൂഹ മധ്യത്തിൽ ശരിയാണെന്ന് തെളിയിക്കും വിധത്തിലുള്ളതായിരുന്നു ഇതുവരെയും പുറത്തു വന്നുകൊണ്ടിരുന്ന മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെ കുറിച്ചുമുള്ള ആരോപണങ്ങൾ എന്നാൽ ഇത്രയും നാൾ അത് ആരോപണങ്ങളായിരുന്നുവെങ്കിൽ ഇപ്പോൾ തെളിവുകൾ സഹിതം പുറത്തു വന്നിരിക്കുന്നു എന്നാണ് സ്വപ്ന പറയുന്നത് എഐ ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഇതുപോലെ ലൈഫ് മിഷൻ കോഴക്കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പുറകിൽ കൃത്യമായ പണം ചെന്നെത്തിയിരിക്കുന്നത് വീണ വിജയന്റെ അക്കൗണ്ടിലേക്കാണെന്ന് സ്വപ്ന സുരേഷ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ സിഎംആറിലുമായി ബന്ധപ്പെട്ട ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ട്രിബ്യൂണൽ പുറത്തുവിട്ടിരിക്കുന്ന ഉത്തരവിൽ നിന്നും വീണ വിജയനും വീണ വിജയന്റെ എക്സോലോജിക് എന്ന കമ്പനിയും 1,72,00,000 രൂപ മാസപ്പടിയായി കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ള വിവാദമാണ് അവസാനം തെളിവുകൾ സഹിതം പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ ഈ പണം വീണ വിജയൻ കൈപ്പറ്റിയിരിക്കുന്നത് മാസപ്പടിയായി അല്ല സേവന വ്യവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഈ സേവനത്തിന് നിങ്ങൾ നികുതി അടച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രേഖകൾ ഹാജരാക്കുവാൻ വേണ്ടി മാത്യു കുഴനാടൻ എംഎൽഎ വീണ വിജയനെയും എക്സാലോജിക്കിനെയും വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മാത്യു കുഴനാടൻ പറഞ്ഞതിന് പ്രകാരം വീണ വിജയന്റെ 2017 മുതലുള്ള എക്സാലോജിക് എന്ന കമ്പനിയുടെയും വീണ വിജയന്റെയും ആദായ നികുതി വകുപ്പിന് കൊടുത്തിട്ടുള്ള കൃത്യമായ റിട്ടേൺസ് പുറത്തുവിട്ട് കഴിഞ്ഞാൽ സിഎംആറിൽ മാത്രമല്ല മറ്റു പല കമ്പനികളിൽ നിന്നുകൂടി വീണ വിജയൻ ഇത്തരത്തിൽ മാസപ്പടി കൈപ്പറ്റിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ മാത്യു കുഴനാടൻ വീണ്ടും ഉന്നയിക്കുന്ന വിഷയം അതായത് സിഎംആറിൽ എന്ന കമ്പനിയിൽ നിന്നും മാത്രമല്ല വീണ വിജയൻ മാസപ്പടി കൈപ്പറ്റിയിട്ടുള്ളത് വീണ വിജയന്റെ ആദായ നികുതി വകുപ്പിന് കൊടുത്ത റിട്ടേൺസ് ഹാജരാക്കുകയാണെങ്കിൽ 2016 മുതലുള്ള റിട്ടേൺസ് ഹാജരാക്കുകയാണെങ്കിൽ അതിൽ നിന്നും മറ്റു കമ്പനികളിൽ നിന്നും കിട്ടിയ പണത്തിന്റെ കണക്കുകൾ കൂടി കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് മാത്യു കുഴനാടൻ വീണ്ടും ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അതെന്ത് തന്നെയായാലും ഇത്തരം കാര്യങ്ങൾ സ്വപ്ന സുരേഷ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട എല്ലാ അഴിമതി ആരോപണങ്ങളുടെയും മാസ്റ്റർ ബ്രെയിൻ വീണ വിജയൻ തന്നെയാണ് വീണ വിജയന്റെ അക്കൗണ്ടുകളിലേക്കാണ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട പദ്ധതി വിഹിതങ്ങളുടെ എല്ലാ കമ്മീഷനുകളും ചെന്നു ചേരുന്നത് എന്ന് സ്വപ്ന സുരേഷ് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ബിഗ് ഫിഷ് അതായത് വമ്പൻ സ്രാവുകൾ ഇപ്പോഴും സ്ക്രീനിനു പുറകിലാണ് അവരെ നമ്മൾ തിരിച്ചറിയാൻ പോകുന്നതേയുള്ളൂ എന്നാണ് സ്വപ്ന സുരേഷ് ആദ്യകാലത്ത് പറഞ്ഞിരുന്നത് ആ വമ്പൻ സ്രാവ് ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുന്നു സ്ക്രീനിനു പുറത്തു വന്നിരിക്കുന്നു വീണ വിജയൻ തന്നെയാണ് താൻ പറഞ്ഞ വമ്പൻ സ്രാവ് എന്ന് സ്വപ്ന സുരേഷ് ഇപ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതെന്തു തന്നെയായാലും അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം
एणती अदाय मूं विरल ढड़ कहत मुख्यमंत्री मुख्यमंत्री कुटुंबू अलग मुख्यमंत्री वीणा विजयन जेलिके तैयारू अलग अब संभव അനിവാര്യമായ ആ വിധി സംഭവിക്കും അത് തന്നെയാണ് സ്വപ്ന സുരേഷ് ഇപ്പോൾ തന്നെ എഫ്ബി പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആരോപണത്തിന് വിധേയനായ മനുഷ്യൻ തന്നെയാണ് അല്ലെങ്കിൽ ഭരണാധികാരിയാണ് തന്നെയാണ് മുഖ്യമന്ത്രി ലാവലിൻ കേസ് ഉൾപ്പെടെ നിരവധി കേസുകൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട് ഇപ്പോൾ ലൈഫ് മിഷൻ കോഴ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ അറസ്റ്റിലായിരുന്നു സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ മുൾമുനയിൽ നിർത്തിയിരുന്നു ആരോപണങ്ങളിൽ നിർത്തിയിരുന്നു ഇത്തരം പല കേസുകളിലും റെഡ് ക്രസന്റുമായി അതായത് വിദേശ കമ്പനിയായ റെഡ് ക്രസന്റുമായി ലൈഫ് മിഷൻ കോഴ കേസിൽ അനധികൃതമായി പണം കൈപ്പറ്റിയിരിക്കുന്നു ഫെമ നിയമപ്രകാരം ഫെമ നിയമത്തിന്റെ ലംഘനമാണ് നടത്തിയിരിക്കുന്നത് രാജ്യദ്രോഹ കുറ്റമടക്കമുള്ള അതായത് യുഎപിഎ കുറ്റമടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിക്കും മകൾക്കും നേരെ ചുമത്താനുള്ള വകുപ്പുകൾ തന്റെ കൈവശമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ താൻ പറയുന്ന ഇത്തരം കാര്യങ്ങളിലുണ്ട് എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് ഇപ്പോൾ സമർത്ഥിക്കുന്നതും മുഖ്യമന്ത്രിയും മകളും ഉടനെ തന്നെ അഴിക്കുള്ളിലാകും എന്ന് തന്നെയാണ് പറയുന്നത് ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ പ്രേക്ഷകർ എല്ലാവരും ഒന്നടങ്ക് പറയുന്ന ഒരു കാര്യമുണ്ട് എത്ര നാളായി നിങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകൾ പറഞ്ഞു തുടങ്ങിയിട്ട് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ പറയുന്ന വാർത്തകളിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെയോ മുഖ്യമന്ത്രിയുടെ മകളെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആരോപണത്തിൽ ഏതെങ്കിലും തരത്തിൽ വിശ്വാസയോഗ്യമായ ഒരു അന്വേഷണം നടന്നുവോ മുഖ്യമന്ത്രിയുടെ അകത്തളങ്ങളിലേക്ക് കയറി ചെല്ലാൻ പോലും ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചോ പിന്നെ നിങ്ങൾ പറയുന്ന വാർത്തകൾക്ക് എന്താണ് അടിസ്ഥാനം എന്നുള്ളതാണ് ഇതുവരെ ബഹുജനങ്ങൾ ചോദിച്ചിരുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചോദിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ കളികൾ മാറിക്കൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ അതായത് ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന എസി മൊയ്തീന്റെ വീട്ടിൽ ഇന്നലെ 22 മണിക്കൂറാണ് ഇഡി വകുപ്പ് റെയ്ഡ് നടത്തിയിരിക്കുന്നത് കരിവണ്ണൂർ ബാങ്കുമായി ബന്ധപ്പെട്ട ഇത്തരം കേസിൽ എസി മൊയ്തീന്റെ വീട് റെയ്ഡ് ചെയ്തിരിക്കുന്നു 22 മണിക്കൂർ റെയ്ഡ് ചെയ്തതിൽ നിന്നും വിശദമായ വിവരങ്ങൾ ഇഡി സ്വീകരിച്ചിരിക്കുന്നു മൊയ്തീന്റെ പാസ്ബുക്ക് അടക്കം ഇഡിക്ക് കൊടുക്കണമെന്നുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് തന്നെയാണ് ഇഡി മൊയ്തീന്റെ വീട്ടിൽ നിന്നും അടങ്ങിയിരിക്കുന്നത് വിലപ്പെട്ട ധാരാളം രേഖകൾ കണ്ടെത്തിയിരിക്കുന്നു കരിവണ്ണൂർ ബാങ്കുമായി ഇനിയും നിരവധി അന്വേഷണം നടക്കാനിരിക്കുന്നു അതിനിടയിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി വിവാദവും കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നത് സിഎംആർഎൽ എന്ന കരിമണൽ ഖനന കമ്പനിയുടേത് മാത്രമല്ല മറ്റനവധി കമ്പനികളുടെയും മാസപ്പടി വിവാദത്തിൽ വീണ വിജയൻ പെടും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ മറ്റു നിരവധി കമ്പനികളിൽ നിന്നുകൂടി മാസപ്പടി ഇനത്തിൽ വീണ പണം കൈപ്പറ്റിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ അന്വേഷണ വിധേയമായി പുറത്തു വരികയാണെങ്കിൽ വീണ തീർച്ചയായും ജയിലിലേക്ക് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികളും നിയമവിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ വീണ വിജയനോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ വീണ വിജയന്റെ ഭർത്താവുമായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ റിയാസോ യാതൊരു തരത്തിലും മറുപടി പറയുന്നില്ല ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് വീണ വിജയൻ മാത്രമാണ് സിപിഎം അല്ല ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടത് വീണ വിജയനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾക്ക് ഒരു മുതിർന്ന വ്യക്തി എന്ന രീതിയിൽ വീണ വിജയൻ തന്നെയാണ് മറുപടി പറയേണ്ടത് അത് തന്നെയാണ് ഇപ്പോൾ സ്വപ്ന സുരേഷും പറയുന്നത് കൊടിയേരി ബാലകൃഷ്ണന്റെ മകനുമായി ബിനീഷ് കൊടിയേരിയുമായി ഉയർന്നു വന്ന ഒരു അഴിമതി ആരോപണത്തിൽ ആ കള്ളക്കേസാണെന്ന് അവർ പറയുന്നു ആ കേസിൽ ബംഗളൂരു പരപ്പൻ അഗ്രഹാര ജയിലിൽ ഒരു വർഷക്കാലത്തിലേറെ ബിനീഷ് കൊടിയേരി ജയിലിൽ കിടന്നു അപ്പോൾ ബിനീഷ് കൊടിയേരിയെ ന്യായീകരിക്കുവാനോ ബിനീഷ് കൊടിയേരിക്ക് വേണ്ടി സംസാരിക്കുവാനോ സിപിഎമ്മിൽ നിന്ന് ആരും തന്നെ ഒരു ന്യായീകരണ തൊഴിലാളിയും പുറത്തു വന്നില്ല ഇപ്പോഴിതാ സിപിഎമ്മിന്റെ പ്രഥമ ആചാര്യനായ അല്ലെങ്കിൽ പ്രഥമ നേതാവായ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ ഒരു ആരോപണം വന്നു കഴിഞ്ഞപ്പോൾ അത് തെളിവ് സഹിതം ആദായ നികുതി വകുപ്പ് പുറത്തു വിട്ടു കഴിഞ്ഞപ്പോൾ അത്തരം കാര്യങ്ങൾ ന്യായീകരിക്കുവാൻ വേണ്ടി സിപിഎമ്മിൽ നിന്ന് ന്യായീകരണ തൊഴിലാളികളും സൈബർ സഖാക്കളും മറ്റ് നേതാക്കളും മുതിർന്ന നേതാക്കളും പുറത്തു വന്നിരിക്കുന്നു എന്തായാലും ആര് തന്നെ ന്യായീകരിച്ചാലും ഇത്തരം കാര്യത്തിൽ ഒരു തരത്തിലും ന്യായീകരണമാവുന്നില്ല വീണാ വിജയനെ കുറിച്ചുള്ള ഇത്തരം കാര്യങ്ങളിൽ അതും വസ്തുനിഷ്ഠമായ കാര്യങ്ങളിൽ തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങളിൽ വീണാ വിജയൻ തന്നെയാണ് മറുപടി പറയേണ്ടത് എന്നാണ് സ്വപ്ന സുരേഷ് ഇപ്പോൾ പറയുന്നത് അതെന്ത് തന്നെയായാലും യുഎപിഎ അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്തി വീണാ വിജയനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനുള്ള കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളിലുണ്ട് നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണ കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള തനിക്കറിയാവുന്ന കാര്യങ്ങളിൽ നിരവധി കാര്യങ്ങൾ വീണ വിജയനെതിരെ തന്നെയാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് പറഞ്ഞു വെക്കുന്നത് പറയാതെ പറയുന്നതും എന്ത് തന്നെയായാലും കൃത്യമായ ഒരു അന്വേഷണം നടക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും ഇക്കുറി ജയിലിനഴിക്കുള്ളിലാകും എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് പറഞ്ഞു വെക്കുന്നത് ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നാളെ അന്വേഷണ ഏജൻസി
ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് എന്തുതന്നെ വിവരങ്ങൾ കണ്ടെത്തും എന്തുതന്നെ നടപടികൾ ഉണ്ടാകും എന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ ഇത്തരം കാര്യങ്ങൾ വാസ്തവം തന്നെയാണ് വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ ഒന്നും തന്നെ പറയുന്നില്ല ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നാൽ അന്വേഷണ ഏജൻസികൾ ഇത്തരം കാര്യങ്ങളുമായി എങ്ങനെ മുന്നോട്ട് പോകുന്നു ഏത് തരത്തിലുള്ള നിയമ നടപടികൾ കൈക്കൊള്ളുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല അത്തരം കാര്യങ്ങളിൽ മറുപടി പറയാനോ അത്തരം കാര്യങ്ങളിൽ മുൻവിധിയോട് കൂടി സംസാരിക്കുവാനോ ഞങ്ങൾ ആളുകളല്ല എന്നാൽ ഞങ്ങൾ പറയുന്ന വാർത്തകൾ നൂറ് ശതമാനം സത്യസന്ധമായ വാർത്തകൾ തന്നെയാണ് എന്ന് ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു എന്തായാലും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യത്തിൽ സ്വപ്ന സുരേഷ് പറഞ്ഞതുപോലെ യു എ പി എ നിയമപ്രകാരം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്തുന്നതും അത്തരം കാര്യങ്ങളിൽ അന്വേഷണം നടത്തുന്നതും നമുക്ക് കാത്തിരിക്കാം കണ്ടറിയാം നന്ദി നമസ്കാരം.